ನೋಡು. അപ്പോൾ ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ചിക്മംഗളൂരിലെ മുല്ലാഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് കണ്ടോ മൊത്തം മഞ്ഞൊക്കെ മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, ക്യാമറയിൽ പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഈ വഴിയാണ് അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കാരണം റഷ് കൂടുതലായതുകൊണ്ട്, കൂടുതൽ വണ്ടിക്ക് ഉണ്ടായതുകൊണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്റർ അവിടെ നടക്കണം. എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി. ഇതാ ഇതെല്ലാം ഇവിടെ ഓപ്പൺ ആവേണ്ടി കാത്തുന്നതാണ്. ഓപ്പൺ ആവൂടാ, അവരതിനു വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ടോ? ഓപ്പൺ ആവും തോന്നുന്നു. ഇവിടെ മാസ്ക് യൂസ് ആക്കണമെന്ന് പറയുന്ന ആദ്യമായിട്ട്. അവിടെ കുറച്ച് ഇതില്ല, ജാം ആയിട്ടുണ്ട് സംഭവം ഇത്. അതായത് വെഹിക്കിൾ ജാം ആയിട്ടുണ്ട്. അവർ വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് 4 വണ്ടിനെ വിടും, പിന്നെ ഇതേപോലെ റിപ്പീറ്റ് ആയിക്കൊണ്ട് വെക്കും. 4 വണ്ടിയാണ്? 4 വണ്ടി 4 വണ്ടി. അപ്പൊ ഗൈസ് ഇതാ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റഷ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് വണ്ടി വിടാണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഓൾറെഡി എല്ലാ വണ്ടിയും വിട്ട്. അപ്പൊ നമ്മൾ ഇതാ ജീപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീപ്പിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും വിടുവാണെങ്കിൽ നമ്മൾ കാറിൽ പോകും, അതല്ലെങ്കിൽ ജീപ്പിൽ പോകേണ്ട പ്ലാൻ ആണ് ഉള്ളത് കേട്ടോ. ആദ്യം ഇവര് പറഞ്ഞത് 4 വണ്ടി വെച്ചിട്ട് വിടുന്നാ പറഞ്ഞത്. പക്ഷേ ഇപ്പോ ഏകദേശം ഒരു 10-20 വണ്ടികളും ഇവര് പാസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, വിടുവാണെങ്കിൽ കാറിൽ പോവാം, അതല്ലെങ്കിൽ ജീപ്പിൽ പോവാം. ഗൈസ് അപ്പോ ഇതാ അവര് ക്ലോസ് ആക്കാണ്ട് നിൽക്കാണ്. നോക്കാം, ക്ലോസ് ആക്കോ, ക്ലോസ് ആക്കി. ഗ്യാപ്പിൽ കയറിക്കഴിഞ്ഞില്ല, വെയിറ്റ് ആക്കിയാൽ മതി. നമ്മള് വണ്ടി തട്ടിയിട്ടുണ്ട്, പക്ഷെ ഇനിയൊന്നും പറഞ്ഞ കാര്യമില്ല. പറ്റിയിട്ടുണ്ടെങ്കിൽ പാസ്സാട്ടു. ഒരു പ്രശ്നമില്ല കേട്ടോ, ബൈക്ക് റൈഡേഴ്സ് ഒക്കെ കൂളായിട്ട് വിടുന്നുണ്ട്. കേട്ടോ
അപ്പൊ ഇവിടെ നമ്മള് ഇന്ന് ടെസ്റ്റ് ചെയ്തിരുന്നേ. അപ്പൊ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ആണെങ്കിൽ മലയാളികൾക്ക് എൻട്രി ഉള്ളു. ಇಂಗ್ಲಿಷ್ ಫ್ರೆಂಡ್ ಅಂದ್ರೆ ಫೋನ್ ರೇಂಜ್ ಬುಲಾರೆ ನಜಾರೆ ಬುಲಾರೆ ಹೇಳಿದ್ನೋ നമ്മളെ വിട്ടിട്ടുണ്ട്. അതായത് രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഈ വാക്സിനെ കുറിച്ചൊന്നും കാര്യമൊന്നും അറിയില്ല. We'll be right back.
അപ്പോൾ ഇഷ്ടമായ ആൾക്കാർ ആവശ്യത്തിന് വണ്ടി ഓർഡർ ചെയ്ത് വന്നു. പക്ഷെ ഇവിടെ പണി കിട്ടി. ഈ ഒരു ചേട്ടൻ തന്നെ രണ്ട് വണ്ടിയായി. അപ്പോൾ തിരിച്ചു പോകുന്ന വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആൾ പറയാനുള്ളത്, നടന്നിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സൈഡിൽ കൂടി ഒരു ഭാഗത്ത് കൂടി നടന്നിട്ട് വരാം. കാരണം ഫ്രണ്ടിൽ നമ്മൾ വെഹിക്കിൾ വരുന്ന വണ്ടിക്ക് നമ്മളെ കാണണമെന്നില്ല. കാരണം വണ്ടി ഓൾറെഡി ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വണ്ടീനെ കാണാം, പക്ഷെ വണ്ടിയുള്ള ആൾക്കാർക്ക് നമ്മളെ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നമ്മൾ തന്നെ നോക്കണം. ഇതാ ഈ ഒരു പാറക്കല്ലൊക്കെ അതിൻ്റെ കുറേ ആൾക്കാർ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്, കാരണം കാറ്റ് നമ്മളെ തന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ഇതാണ്. ചില സമയത്തൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റടിക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ നടക്കണ്ടോ അവിടെ നിന്നിട്ട് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ താഴെ വീണെങ്കിൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അതുപോലുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ. ആ താഴെ വീണെങ്കിൽ ആൾ പോയെന്ന് വരെ അറിയില്ല, കാരണം മൊത്തം ഫോഗ് മൂടിയിട്ടാണ്. There is something undeniably magical about traveling. നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളും ഒക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി.